ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിസ്റ്റേഴ്സ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടാതെ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തക്കാളി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോടൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3-4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ളൊരു അളവിലാണ് ഈ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാം. ഇനി ഈ മസാലയൊക്കെ ഈ മുട്ടയെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് മേലെയാക്കി വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. കൂടുതലോ കുറവോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.